കാണാന. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ പ്രീവ്യൂ കണ്ട ഈ ഒരു അപ്പ് ആൻഡ് ഡൗൺ അനിമേഷൻ വരുന്ന ഈ ഒരു ഫുൾ സ്ക്രീൻ ലിറിക് സ്റ്റാറ്റ്സ് എങ്ങനെ ലൈറ്റ് മോഷനിൽ വളരെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് ഇരുന്ന് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് സമയം വയ്ക്കേണ്ട, നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ ലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ ഇയർ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു പെൻ ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് റെസൊല്യൂഷൻ എന്നുള്ളവിടെ 1080x2340 സെറ്റ് ആക്കുക. ഫ്രെയിം റേറ്റ് 60fps കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, വേണ്ടവർ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിത് നമുക്ക് സ്ക്രീനിലേക്ക് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി ഈ 3 ഡോട്ടിൽ സെലക്ട് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ മ്യൂസിക് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഓഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ടെലഗ്രാമിലും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓഡിയോ സെലക്ട് ചെയ്യുക. എന്നിപ്പോൾ നിങ്ങൾക്ക് ഓഡിയോ അല്ലൊരു വീഡിയോ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ 3 ഡോട്ടിൽ സെലക്ട് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഓഡിയോ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ വീഡിയോ ലെയർ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഗൈസ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് അവസാനം വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അവസാനം വരെ സെറ്റായിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഫ്രണ്ട്സ് നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ ലിറിക്സ് ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് കോപ്പി ചെയ്തെടുത്തിട്ട് നമ്മുടെ നോട്ട് പാഡിൽ കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ലിറിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ആ ഫസ്റ്റ് വരി നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, കാണാനായി മോഹങ്ങൾ എന്നുള്ള ഈ ഒരു സംഭവം നമ്മൾ കോപ്പി ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ടത് നമ്മൾ അത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത് പേസ്റ്റ് ചെയ്തു. ഇനി നമ്മളിതിലേക്ക് ഫോണ്ട് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ഇത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അർബൻ ജംഗിൾ എന്നുള്ള ഈ ഒരു ഫോണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിൻ്റെ സൈസ് നമുക്ക് ഏകദേശം ഒരു 36 ആയിട്ട് സെറ്റ് ആക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ കളർ നമുക്കിപ്പോൾ തൽക്കാലം വൈറ്റ് ആക്കി സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് സെൻട്രൽ അലൈൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് അത് കറക്റ്റായിട്ട് വേണ്ട പൊസിഷനിൽ സെൻട്രലിൽ നമ്മളിവിടെ ആയിട്ടാണ് സെറ്റ് ആക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുക്കാം. ഇനി ഗൈസ് നമ്മൾ കറക്റ്റായിട്ട് സോങ് പ്ലേ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലിറിക്സ് എവിടെയാണ് എൻഡ് ആവുന്നത് അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കട്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് അനിമേഷൻ കൊടുക്കാം. അപ്പോൾ അനിമേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മൂവിൻ്റെ ഐക്കൺ തന്നെ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം കൂടി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം കൂടി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ എൻഡിലുള്ള ഈ കീ ഫ്രെയിം കൊണ്ട് താഴത്തേക്ക് ഈ ലൈൻ റെഡ് ലൈൻ കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നേരെ ഫസ്റ്റ് ആഡ് ചെയ്ത കീ ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ടും അതിലും നമ്മൾ താഴത്തേക്ക് ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം മിഡിലാകുമ്പോൾ അത് സെൻട്രലായിട്ട് വരും, കറക്റ്റായിട്ട് ഉണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ലെവലാവും. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് കർവ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു കർവ് ഐക്കണില് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ലൈന് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ കർവ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ഏകദേശം ഈ ഒരു ലെവലിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി അടുത്തായിട്ട് നമുക്ക് ഇപ്പുറത്തും അതുപോലെ സെറ്റാക്കണം. ഓക്കെ, അതുപോലെ മിഡിൽ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സെറ്റാക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ഒരു റൊട്ടേഷൻ എഫക്റ്റും കൂടി ആഡ് ചെയ്യാം. അതിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് ഈ റൊട്ടേറ്റ് ഐക്കൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തില്ല കീ ഫ്രെയിം, അതുപോലെ തന്നെ ഫസ്റ്റിലൊന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് രണ്ടാമത് നമ്മൾ ആഡ് ചെയ്തതിൻ്റെ അവിടെ ഒരു കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിൽ ആഡ് ചെയ്ത അവിടെ നമ്മൾ -5 ഡിഗ്രി കൊടുക്കുക. ഫസ്റ്റ് ആഡ് ചെയ്ത അവിടെ നമ്മൾ ഏകദേശം ഒരു 5 ഡിഗ്രി
സെറ്റാക്കുക. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ വന്നിട്ടുണ്ടാവും കണ്ടല്ലേ, അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഗൈസ് നമുക്ക് കളറ് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളറ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗ്രേഡിയൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിന് ഗ്രേഡിയൻറ്റിൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് കളറ് നമുക്ക് ഏകദേശം ഈ ഒരു റെഡ് കളറ്, അവസാനമുള്ളത് നമുക്ക് വൈറ്റ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ലെവലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കളറും അതിൽ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഗൈസ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലിറിക്സ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് സെലക്ട് ചെയ്ത് ഈ ഒരു ലിറിക്ക് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആ രണ്ടാമത്തെ ലിറിക്സ് എവിടെയെന്ന് വരുന്ന അവിടെ കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ് നോക്കിയിട്ട് നിങ്ങൾ സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലിറിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലിറിക്സ് കുറച്ച് സ്ലോ ആയിട്ടുള്ള ലിറിക്സ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ കീ ഫ്രെയിമിൽ ചെറുതായിട്ട് വേരിയേഷൻ വരുത്തുക. അപ്പോൾ ഏകദേശം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഏകദേശം ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചു. അപ്പോൾ ഏകദേശം രണ്ടാമത്തെ ലിറിക്സ് ഇവിടെയാണ് എൻ്റാവുന്നതെന്ന് നോക്കുക നിങ്ങൾ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ കീ ഫ്രെയിം കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെക്കുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് ഏറ്റവും എൻഡിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മിഡിലിൽ കൊടുത്തത് കറക്റ്റായിട്ട് മിഡിലായിട്ട് സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, അതുപോലെ ഹോൾഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് മിഡിലായിട്ട് സെറ്റാക്കുക. അതുപോലെ തന്നെ നമ്മൾ റൊട്ടേഷനിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ. അപ്പോൾ അത് കറക്റ്റായിട്ട് മിഡിലായിട്ട് സെറ്റാക്കി കൊടുക്കുക. നമ്മൾ ഈ എൻഡിൽ കൊടുത്തത് ഏറ്റവും അവസാനമായിട്ടും സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇതേ മെത്തേഡിൽ നിങ്ങൾ ബാക്കിയുള്ള ലിറിക്സൊക്കെ സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത കർവ് ഇല്ലേ, അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പോൾ അതിനുവേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത് ലാസ്റ്റായിട്ട് കിടക്കുന്ന ആ ഒരു ഗ്യാപ്പിലുള്ള ആ കർവ് എന്നാണ് ജസ്റ്റ് എഡിറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ആ കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് വേറെ കാണിച്ചു തരാം. കർവ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഉള്ളത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ കണ്ടില്ലേ ചെറിയൊരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന കാരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നിങ്ങൾ ജസ്റ്റ് ഓരോന്നായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോഴാണ് ആ ഒരു ഫ്ലോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എല്ലാ ലിറിക്സും സെറ്റാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ ലിറിക്സും അതുപോലെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു സ്നോ എഫക്റ്റ് പോലത്തെ ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ലെയറിലൊന്ന് സെലക്ട് ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ. എന്നിട്ട് ഈ എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പ്രൊസീജിയർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് സിമ്പിൾ സ്റ്റാർ ഫീൽഡ് കാണാം, അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഒരു രണ്ട് ഇപ്പോൾ പുതിയ വെർഷനാകുമ്പോൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് സെറ്റിങ്ങിൻ്റെ താഴെ രണ്ട് പ്രീ സെറ്റ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ പുതിയ പഴയ വെർഷൻ ആണെങ്കിൽ പുതിയ വെർഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, നമ്മൾ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഫ്ലൈ ഫോർവേഡ് എന്നുള്ള ഈ ഒരു പ്രീ സെറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സ്കെയിൽ മാത്രം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 1.75 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫേദർ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് 2 ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2.8 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കളറൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, ഇത് തന്നെ കൊടുക്കാം. ഓക്കെ, നമുക്ക് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ, നമ്മൾ എഡിറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിങ്ങനെ ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് എക്സ്പോർട്ട് അടിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ആണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ
ഇപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കണം ഓൺ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല എഡിറ്റിംഗ് വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്, അബു വി കെ ഡി എഡിറ്റ്സ്.